കൈക്കൂലി വാങ്ങിയത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെയെന്ന ആരോപണത്തിൽ ഉറച്ച് പരാതിക്കാരൻ ഹരിദാസൻ വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിയമനം ഉറപ്പാക്കാനാണ് പണം നൽകിയതെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഹരിദാസൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരളം ചർച്ച ചെയ്യുന്ന നിയമന തട്ടിപ്പ് കേസിൽ നിരവധി നിഗൂഢതകൾ അവശേഷിക്കുകയാണ്. അതിൽ പ്രതികരണവുമായി ഈ FIR പകർപ്പ് വന്നതിനു ശേഷം പരാതിക്കാരൻ ഒന്നുകൂടി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രതി വാദിയാകുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് പോയി. പറയുന്നത് വ്യാജ ആരോപണമാണെന്നാണ് ഉറച്ചു നിൽക്കുകയാണ്. താങ്കളുടെ നിലപാട്? അതങ്ങനെ അവർ പറയാൻ പാടില്ല. കാരണം ഞാൻ ഒരു പരാതി മന്ത്രിക്ക് കൊടുക്കുന്നതും മന്ത്രിയുടെ PS കൊടുക്കുന്നതും മന്ത്രിക്ക് കൊടുക്കുന്ന പോലെയാണ്. ആ ഓഫീസിൽ അതന്വേഷിച്ച് അത്തരം ഒരു തട്ടിപ്പ് നടത്താൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരാതി ഉന്നയിക്കുന്നത്. അല്ലാതെ മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെയോ ഒന്നും അല്ല ഞാൻ ആരോപിച്ചത്. മന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു അഴിമതി നടക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് വലിയ തെറ്റായിപ്പോയോ? അതിനാണിപ്പോൾ എൻ്റെ പേരിൽ വഞ്ചനാ കുറ്റം എടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു കുറ്റം നമുക്ക് ഒരു കാര്യം വസ്തുതയും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കേരളത്തിൽ പോകുന്നു. വസ്തുതകൾ പറയുന്ന സത്യം പറയുന്നവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിൻ്റെ ഒരു പിടിപ്പുകളായിട്ട് മാറും. അഖിൽ മാത്യുവിന് തന്നെയാണ് താങ്കൾ പണം നൽകിയെന്ന് ഉറപ്പാണെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് അഖിൽ സജീവ് പറഞ്ഞ പരിചയം മാത്രമാണോ? അഖിൽ സജീവ് പറയുക മാത്രമല്ല, മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അയാൾ ഇറങ്ങി വരുന്നത്. മന്ത്രിയുടെ ഓഫീസിൽ അയാളുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞയച്ച ആൾ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച ആളെ വീണ്ടും കണ്ടിട്ടുണ്ട്. അയാളോട് സംസാരിച്ചിട്ടുണ്ട്. അയാളെ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാണ് അവർ ആ ഓഫീസിൽ അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അവരാണ് അത് നിയന്ത്രിക്കേണ്ടത്. അതല്ലാതെ എൻ്റെ പേരിൽ കേസെടുക്കാനല്ല ഞാൻ അവിടെ പരാതി കൊടുത്തത്. മറ്റൊരാരോപണം താങ്കൾക്കെതിരെ പ്രധാനമായി വരുന്നത് ഈ പരീക്ഷ ഒരു ഫോർമാലിറ്റി അവിടെ നടക്കുന്നു, ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നു. അത് ഇതിനു മുൻപേ ആണ് താങ്കൾ ഈ അഖിൽ സജീവുമായി ബന്ധപ്പെടുന്നത്. ഈ പരീക്ഷയുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ താങ്കൾ എന്തിന് ഈ അഖിൽ സജീവ് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത അഖിൽ സജീവിനെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ഒരു ചോദ്യം അവിടെ. അത് ഇങ്ങോട്ട് വന്ന് ബന്ധപ്പെട്ട പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് കേരളത്തിൽ ഇഷ്ടം പോലെ എഡ്യൂക്കേറ്റഡ് ആയുള്ള കുട്ടികളുണ്ട്. ഇവിടെ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ നാടുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ആണ് അവർ പോകുന്നത്. ഇവിടെ നിയമനം നടക്കുന്നത് മുഴുവൻ ഇത്തരത്തിലുള്ള പിന്നെ ഒന്നുകിൽ ഏതെങ്കിലും സ്വാധീനത്തിൻ്റെ പേരിലാണെന്നുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. വ്യവസ്ഥകൾ അങ്ങനെയായോ? ഏത് നിയമനമാണ് കേരളത്തിൽ മര്യാദയ്ക്ക് നടന്നിട്ടുള്ളത്? കേരളത്തിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മൾ കേട്ടല്ലോ. മര്യാദയ്ക്ക് നിയമനം നടക്കുന്നില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു പിൻവാതിൽ നിയമനത്തിനാണ് ശ്രമിച്ചതെന്ന് പറയുന്നതിൽ തെറ്റില്ല. തെറ്റൊന്നുമില്ല. അത് വ്യവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ട് വ്യവസ്ഥിതിക്കനുസരിച്ച് ഞാൻ അത് ചെയ്തു എന്ന് മാത്രം. നമുക്കിവിടെ നാട്ടിൽ ജയിക്കണ്ട ഇവരുടെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ വെളിപ്പെട്ടു പോയി. ഇത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചായിരുന്നു. ആ പോലീസ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ ആ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മന്ത്രിക്കെതിരെ അല്ല ഇത് പറഞ്ഞത്. മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യം അത് അവരുടെ ഓഫീസിനെയാണ് ഞാൻ അറിയിച്ചത്. അതിന് നടപടി എടുക്കേണ്ടത് അവരാണ്. ഏത് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചായിട്ട് മുന്നോട്ട് പോകും? ഏത് അന്വേഷണവുമായിട്ടും സഹകരിക്കും. കാരണം ഇത്തരം ഒരു തട്ടിപ്പ് ഞാൻ രണ്ട് പേരെ പരിചയമുള്ളൂ. ഒന്ന് അഖിൽ സജീവ്, ഒന്ന് അഖിൽ മാത്യു. എനിക്ക് ആരാണ് ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ അയച്ചതെങ്കിൽ അത് കണ്ടെത്തേണ്ടത് ആ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഓഫീസിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ ആരയച്ചു എന്നുള്ളതെങ്കിലും പോലീസിനോട് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഒരു ചുമതല മന്ത്രിയുടെ ഓഫീസിനാണുള്ളത്. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ ഇത്തരം ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്ക് അവിടെ പരാതി പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ പുറത്തു പറഞ്ഞ പരാതി അല്ലല്ലോ. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നിഗൂഢതയുടെ ചുരുളഴിയേണ്ടതുണ്ട്. ക്യാമറമാൻ ജിതേഷ് പൂനോത്തിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.